എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് പ്രധാനമായും പങ്കുവയ്ക്കാനുള്ളത്. ഏറ്റവും ആവേശം നിറഞ്ഞ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് കണ്ണൂർ. അവിടുത്തെ വാർത്ത തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിന്റെ വിവരങ്ങൾ, ഒപ്പം തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം, ഇതൊക്കെ പറയാനുണ്ട് സന്തോഷിന്. സന്തോഷം, ഗുഡ് മോർണിംഗ്. മനു, ഗുഡ് മോർണിംഗ്. സന്തോഷ്, കൊട്ടിക്കലാശമൊക്കെ കഴിഞ്ഞ് വലിയ ആവേശമായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ പോളിംഗ് സാമഗ്രികളുടെ വിതരണം, തെരഞ്ഞെടുപ്പിന്റെ ബൂത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപുള്ള ഒരു ദിവസം നിശബ്ദ പ്രചരണത്തിന്റെ സമയമാണ്. തീർച്ചയായും മനു, സുഗമവും സുതാര്യവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിനായി ജില്ലാ ഭരണകൂടം അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ പോളിംഗ് സാമഗ്രികളുടെ വിതരണം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അതിനായി സജ്ജീകരിച്ച കേന്ദ്രങ്ങളിൽ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്, ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രത്യേകം സജ്ജീകരിച്ച കൗണ്ടറുകളിൽ നിന്നും ഈ പോളിംഗ് സാധനങ്ങളുടെ വിതരണം ആരംഭിക്കുകയും ചെയ്യും. 1866 ബൂത്തുകളാണ് കണ്ണൂർ ജില്ലയിൽ ഉള്ളത്. അവിടേക്ക് ആവശ്യമായിട്ടുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ാണ് നടക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ ആകെ പറയുകയാണെങ്കിൽ 11 നിയോജക മണ്ഡലങ്ങളുണ്ട്. അതിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെയും കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൻ്റെയും വടകര ലോക്സഭാ മണ്ഡലത്തിൻ്റെയും ഭാഗമായി വരുന്ന നിയോജക മണ്ഡലങ്ങളുണ്ട്. അവിടേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് ഇപ്പോൾ ഈ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരുക്കിയിട്ടുള്ള കേന്ദ്രങ്ങളിൽ നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വളരെ ആവേശകരമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് പോരാട്ടമാണ് കണ്ണൂരിൽ ഇത്തവണ നടക്കുന്നത് എന്നുള്ളതാണ്. സംസ്ഥാനത്ത് ശ്രദ്ധേയമായിട്ടുള്ള മത്സരം നടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം. കാരണം ഇത്തവണ നിലവിൽ UDFന്റെ സിറ്റിംഗ് മണ്ഡലമാണിത്. ഈ മണ്ഡലം ഏത് വിധേനയും പിടിച്ചെടുക്കും എന്നുള്ള ഒരു പ്രഖ്യാപനത്തോടു കൂടിയാണ് LDF ഇത്തവണ തുടക്കം മുതൽക്ക് തന്നെ പ്രചരണ രംഗത്ത് വളരെയധികം സജീവമായി ഇടപെടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും അത് ഇന്നലെ ഒരു പ്രചരണത്തിൻ്റെ കൊട്ടിക്കലാശം നടക്കുമ്പോഴും ആ ഒരു മേധാവിത്വം, ഒരു മേൽക്കൈ നിലനിർത്താൻ LDFന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് LDFന്റെ ക്യാമ്പുകളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആത്മവിശ്വാസം. നേരത്തെ തന്നെ തിരഞ്ഞെടുപ്പിന് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾക്ക് മുൻപേ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനും തുടക്കത്തിൽ തന്നെ പ്രചരണം ആരംഭിക്കാനും LDF സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല 3 ഘട്ടങ്ങളിലായി മണ്ഡലങ്ങളിലൂടെ, നിയമസഭാ മണ്ഡലങ്ങളിലൂടെയുള്ള പൊതുപര്യടനം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഈ LDF ക്യാമ്പിന് ആത്മവിശ്വാസം പകരുന്ന ഘടകങ്ങളാണ്. അതോടൊപ്പം തന്നെ 3 ഘട്ടങ്ങളിലായി വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സന്ദർശിക്കാനും LDF സ്ഥാനാർത്ഥിക്ക് സാധിച്ചിട്ടുണ്ട്. കണ്ണൂരിലെ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഏറ്റവും സജീവമായി ഉയർന്നു വന്ന വിഷയങ്ങൾ, ഒന്ന്, ഈ സംഘപരിവാർ സ്വീകരിക്കുന്ന വർഗീയ നിലപാടുകൾ തന്നെയാണ് പ്രധാനമായും തിരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ചയായത്. അതോടൊപ്പം തന്നെ LDF സ്ഥാനാർത്ഥി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിലെ സിറ്റിംഗ് MP എന്നുള്ള രീതിയിൽ K.സുധാകരന് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ചെയ്യാനോ, കൃത്യമായി ഈ ഫണ്ട് വിനിയോഗിക്കാനോ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമായ ഇടപെടലുകൾ നടത്താനോ കഴിഞ്ഞിട്ടില്ല എന്ന പ്രചരണത്തിനാണ് LDF മുൻതൂക്കം നൽകിയിട്ടുള്ളത്. അത് വളരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ സഹിതം, കണക്കുകൾ സഹിതം മണ്ഡലത്തിൽ ഉടനീളം അവതരിപ്പിക്കാൻ LDFന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ ഒരു പ്രചരണ രംഗത്ത് LDFന് ഒരു മേൽക്കൈ നേടിക്കൊടുക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും പ്രചരണത്തിൻ്റെ കൊട്ടിക്കലാശവും ഇന്നലെ അത്യന്തം ആവേശകരമായ കൊട്ടിക്കലാശമാണ് കണ്ണൂർ നഗരം കേന്ദ്രീകരിച്ച് നടന്നത്. 3 മുന്നണി സ്ഥാനാർത്ഥികളുടെയും കൊട്ടിക്കലാശം കണ്ണൂർ നഗരത്തിൽ തന്നെയായിരുന്നു. അതിൽ ഈ LDF സ്ഥാനാർത്ഥി MV ജയരാജൻ തുറന്ന വാഹനത്തിൽ വോട്ടർമാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് റാലിയായാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തത്. ഏതായാലും വളരെ ആവേശകരമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് ഇന്നലെ സമാപനമായത്. ഓക്കെ, താങ്ക് യു സന്തോഷ്. ഏതായാലും ഏറ്റവും ആവേശകരമായ ഒരു പ്രചരണം തന്നെയായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ കൊട്ടിക്കലാശവും അതേ ആവേശത്തോടെ തന്നെ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു. പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കണ്ണൂർ ജില്ലയിൽ. സന്തോഷ് പറഞ്ഞതുപോലെ 3 ലോക്സഭാ മണ്ഡലങ്ങളാണ് കണ്ണൂർ ജില്ലയിൽ വരുന്നത്. ഒന്ന് കാസർഗോഡിൻ്റെ ഭാഗങ്ങൾ വരുന്നുണ്ട്, മറ്റൊന്ന് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെയുണ്ട്, പിന്നൊന്ന് വടകര ലോക്സഭാ മണ്ഡലത്തിൻ്റെ. അങ്ങനെ 3 ലോക്സഭാ മണ്ഡലങ്ങളിലെ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ജില്ലയാണ് കണ്ണൂർ എന്ന് പറയുന്നത്. വിവരങ്ങളാണ് എം സന്തോഷ് നമുക്ക് നൽകിയത്.